നല്ലൊരു ചെമ്പെടുത്തിട്ട് അതിക്ക് കുറച്ച് എണ്ണ ഒഴിക്ക, കുറച്ച് കൂടുതൽ ഒഴിക്കും. അതിക്ക് കുറച്ച് സവാള ഇട, അത് നല്ലോണം ഇളക്കി വെച്ചിരുത്ത. അതിക്ക് കുറച്ച് ഉപ്പിട, എന്നിട്ട് അതും ഇളക്ക. അതിക്ക് ഇഞ്ചും വെളുത്തുള്ളി കുത്തിച്ചതഞ്ഞത് ഇട, അതെല്ലാം കൂടി നല്ലോണം ഇളക്ക. എന്നിട്ട് അതിലൊരു മാഗി ക്യൂബ് ഒരു കഷ്ണം പൊട്ടിച്ചിട, എന്നിട്ട് അത് നല്ലോണം ഇളക്ക. എല്ലാം നല്ലോണം ഇളകി വഴറ്റി വന്നിട്ടുണ്ട്. അതിക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇട, അതിക്ക് അരിഞ്ഞു വെച്ച ക്യാബേജ് ഇട. ും ക്യാബേജ് എല്ലാം നല്ല ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് കൈക്കിടാട്ടാ. എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് പിടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. വെന്ത് നന്നായിട്ടുണ്ട്. അതിക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇടാട്ട. നമുക്ക് അത് അല്ല ഉള്ളക്കിഴങ്ങ് ചെറുതാക്കിട്ട് അതിക്കിട്ട് കൊടുക്കാട്ട. എന്നിട്ട് അതിക്ക് 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്ക. എന്നിട്ട് 1 സ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്ക. അത് നല്ലോണം ഒരു മിക്സിങ് ആക്ക. നമുക്ക് ഇത് നല്ല വെന്ത് വരുമ്പത്തിന് വെള്ളത്തിൽ കുതിർത്തിയ സോയാബീൻ എടുത്ത് ചോപ്പറി ഇട്ട് നുറുക്കിയെടുക്കുക. ഒരു പാനെടുത്ത് അതിക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിക്ക് ആ സോയാബീൻ ഇട്ട് നല്ലോണം ബ്രൗൺ വരുന്നവരെ ഇളക്കി കൊടുക്ക. ഇതെങ്ങനെ ബ്രൗൺ നിറം ആയ അതെടുത്തിട്ട് നമ്മുടെ മസാലയിലേക്ക് എടുത്ത് ഇടാം. നേരത്തെ ഉണ്ടാക്കിയ മസാലയിൽ നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഇത് അടുപ്പിന്ന് ഇറക്കി വെക്കുക കേട്ടോ. എന്നിട്ട് മല്ലിച്ചപ്പ് എടുത്തിട്ട് നന്നായി ചെറുതാക്കി നുറുക്കിയിട്ട് അതെടുത്തിട്ട് ആ മസാലയിലേക്ക് ഒഴുത്തിടുക. എന്നിട്ട് നല്ല മിക്സ് ചെയ്യുക. എന്നിട്ട് കടയിൽനിന്നൊക്കെ അതിൻ്റെ ഓല വാങ്ങാൻ പറ്റൂ കേട്ടോ. അത് ഇങ്ങനെ ചുരുട്ടിയിട്ട് അതില് ഫുള്ളാക്കാട്ട ആ മസാല വെച്ചിട്ട് നല്ലോണം ഫുള്ളാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ മൈദ മാവ് വെള്ളത്തിൽ കലക്കിയിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. അത് അതിന് പശ പോലെ ആക്കിയിട്ട് അതിലിങ്ങനെ ആക്കിയിട്ട് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഈ സമൂസ എല്ലാം ചുറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ സമൂസ പൊരിച്ചു കൊടുക്കുക. നമ്മുടെ അടിപൊളി ക്രിസ്പി സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഗായ്സ്. അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം ഗായ്സ്.